ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്വ പിതാവേ, നന്ദിയോടെ ഞങ്ങളകെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയ പിതാവ് കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങളുടെ ഭൗതിക ശരീരവുമായി രാവിലെ സമയം ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യുവാൻ കർത്താവേ അവിടുത്തെ കൃപ നൽകിയത് ഓർത്ത് ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, അതിനുശേഷം സെമിത്തേരിയിൽ ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ ദൈവനാമഹത്വപ്പെടുവാൻ ഇടയാക്കണമേ. ശുശ്രൂഷിക്കുന്ന കർത്താവേ, അങ്ങയുടെ അഭിഷിക്തന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ആദ്യ മുതൽ അവസാനം വരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ ഭരിച്ച് നിയന്ത്രിച്ച് നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ അനുഭവിക്കുന്ന എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണമേ. പ്രത്യേകിച്ച് ദുഃഖത്തിലായിരിക്കുന്ന മക്കള്, പരിമക്കള്, കൊച്ചുമക്കള് എല്ലാവരെയും കർത്താവേ അങ്ങയുടെ വചനത്താൽ ആശ്വസിപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മുഴുവൻ മഹത്വവും കർത്താവേ അങ്ങ് കേൾപ്പിക്കുന്നു. ദൈവദാസന്മാർ ദയവായി ഈ ഭാഗത്തേക്ക് വന്നു നിന്നാൽ സന്തോഷമായിരുന്നു. കുടുംബാംഗങ്ങൾ ഈ ഭൗതിക ശരീരത്തോട് ചേർന്ന് ഈ പക്കൽ നിൽക്കുന്ന ഭാഗത്തോട് ചേർന്ന് ഇന്ന് രാവിലെ അത്രയായി കുണ്ടറ അസംബ്ലി സൗണ്ട് സഭാ ഹോളിലേക്ക് വരുവാനിടയായി. അവിടെയുള്ള ശുശ്രൂഷകൾ എല്ലാം പൂർത്തിയാക്കിയിട്ട് അവസാനമായി ഈ സെമിത്തേരിയിൽ സംസ്കരിക്കാനായിട്ട് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് സന്തോഷിക്കുന്നു. വിശേഷ ആൾക്കാർ പ്രസിദ്ധരായ സാറ് ടി ജെ ശുഭ സാറ് നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവദാസന്മാരെ, നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. തുടർന്നുള്ള ശുശ്രൂഷകൾക്കുള്ള അവസരമാണെന്ന് പറഞ്ഞ പാട്ടിൻ്റെ ഒന്നിൻ്റെ ചരണങ്ങൾ പാടി ഞാൻ ശുശ്രൂഷ ഫിലിപ്പ് സാറിനെ ഏൽപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. ഇവിടെയുള്ള പ്രധാന ശുശ്രൂഷ ഫിലിപ്പ് സാറാണ് ഏൽപ്പിക്കുന്നത്. ശുശ്രൂഷകൾ നമ്മുടെ ഡിസ്ട്രിക്റ്റിന്റെ സൂപ്രണ്ടായിരിക്കുന്ന സാറ് നിർവഹിക്കും. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യകരമായ പ്രത്യാശ ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല. കർത്താവിനെ സ്നേഹിച്ചും സേവിച്ചും ജീവിപ്പാൻ ദൈവം നമുക്ക് ഒരായുസ് തന്നു. അത് എത്രയെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. കർത്താവിന്റെ വേളയിൽ അസംബ്ലി സൗകര്യ സഭയിൽ അനുഗ്രഹീതമായി ശുശ്രൂഷ നിർവഹിച്ച ദൈവദാസൻ പാസ്റ്റർ ജോർജ് തൻ്റെ മരണാനന്തരം നമ്മുടെ ജീവിതത്തിൽ ദൈവം വാഗ്ദത്തം നൽകിയിരിക്കുന്ന അനുഭവത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്ന ചില വേദഭാഗങ്ങൾ ഈ സമയം ഞാൻ പ്രസ്താവിച്ചിരിക്കുന്ന ദൈവദാസന്മാർ വായിക്കുന്നതാണ്. ഒന്നു കൊരിന്ത്യ ലേഖനം 15:20 20 മുതൽ 28 വരെയും 35 മുതൽ 41 വരെയും
42 മുതൽ 49 വരെയും 50 മുതൽ 88 വരെയുമുള്ള ഭാഗങ്ങൾ ഓരോരുത്തരും വായിക്കും. അവസാനം പാസ് മാത്യൂസ് കോശി. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദിഫലമായി മരിച്ചവരുടെ ഇടയിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തൻ താൻ താൻ്റെ നിലയിലത്രേ. ആദിഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കിൽ പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയും അധികാരത്തിനും ശക്തിക്കും നീക്കും വരുത്തിയിട്ട് രാജ്യപിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുക്കുന്നവൻ ഒഴികെ അത്രേ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടവന് ശേഷം ദൈവം സകലത്തിനും സകലവും ആകേണ്ടതിന് പുത്രൻ താൻ സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്ന്, ഏതുവിധം ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിൻ്റെയോ മറ്റു വല്ലതിൻ്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിനെ അതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ. നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദം ഉണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനം അവിടെ തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീയമല്ല പ്രാകൃതം അത്രേ ഒന്നാമത്തേത്. ആത്മീയം ഭിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നും മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണൂടെ ഉള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്വങ്ങൾ പെട്ടെന്ന് കണ്ണിമേക്കിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നുവെന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. ഒന്ന് തെസ്സലോനിക്കർ 4:13 മുതൽ വായിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിന്റെ ഏകാഗ്രഹത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളീൻ. മരണം യാഥാർത്ഥ്യമാണ്, പക്ഷെ ഇതിനെ അംഗീകരിക്കാൻ
വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ പിതാവും മാതാവും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും മരണത്താൽ മാറ്റപ്പെട്ടു. സ്വാഭാവികമായും മക്കളുടെ ചിന്ത, കർത്താവേ ഇനി ഞങ്ങളെ സഹായിക്കാൻ ആരുമുണ്ട്? പ്രിയ ജോൺസൺ, പ്രിയ പെൺമക്കൾ, അതുപോലെ തന്നെ മരുമക്കൾ, നിങ്ങൾ ചിന്തിച്ചേക്കാം ആരുണ്ട്? കർത്താവ് പറഞ്ഞു, അമ്മ മറന്നാലും ഞാൻ മറക്കത്തില്ല, പിതാവിനേക്കാൾ നന്നായി നമ്മെ കരുതുന്ന സ്നേഹവാനായി പിതാവാണ് ദൈവം. ദൈവത്തെ സ്നേഹിച്ച ഈ ദൈവദാസൻ പാസ്റ്റർ അംബൈജോ, ഞാൻ സഭാ ഹോളിൽ വെച്ച് ഉറപ്പിച്ചതുപോലെ ഞങ്ങൾ ഒരുമിച്ച് ഒരു വർഷം ദൈവവചനം പഠിച്ചാണ്. 54 പരം വർഷത്തെ പരിചയം, സ്നേഹത്തോടെ പരമാർത്ഥതയോടെ ദൈവത്തെ സ്നേഹിച്ച ഈ ദൈവദാസന്റെ ഓർമ്മയെ അനുഗ്രഹിക്കപ്പെട്ട ഇന്ന് പകൽ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ എന്താ? ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും ദൈവം നിങ്ങൾക്ക് ആശ്വാസം നൽകട്ടെ. മരണത്തെക്കുറിച്ച് ഉറക്കമെന്നാ പറയും, ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വരും അല്ലേ? പകലന്തിയോളം പണിയെടുക്കുന്ന കർഷകനാകട്ടെ, വീട്ടമ്മയാകട്ടെ, ജോലിക്കാരനാകട്ടെ, സന്ധ്യാസമയം വീട്ടിൽ വരുന്നു, രാത്രിയിൽ ഉറങ്ങുന്നു, പ്രത്യാശ രാവിലെ എഴുന്നേറ്റ് വരും. ജോർജ് പാസ്റ്റർ 17 ഉറങ്ങാൻ കിടന്നു, താൻ ഇനി ഉണർന്നെഴുന്നേറ്റ് വരുന്ന ദിവസം ഉയർപ്പിന്റെ നീ അവസാനം വരുവോളം പോയിക്കൊള്ളുക, വിശ്രമിക്കണം. ദൈവവേല ചെയ്യുന്ന ഒരു പാസ്റ്റർക്ക് വിശ്രമം എവിടെ, പ്രതിഫലം എവിടെ? പ്രതിഫലം കർത്താവാണ് നൽകാൻ പോകുന്നത്. വചനത്തിൽ നാം വായിക്കുന്നു, ക്രിസ്തു മരിച്ചവരിൽ ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യഹൂദന്മാരുടെ ഇടയിലെ ഒരു ഉത്സവമാ ആദ്യഫല പെരുന്നാൾ. ആദ്യഫലം, ആദ്യഫലത്തിന്റെ കറ്റ ബാർലിയുടെയും ഗോതമ്പിന്റെയും കറ്റകൾ കൊണ്ടുവന്ന് കൊയ്ത്തു നടന്നിട്ടില്ല, പക്ഷേ വയലേലകളിൽ ലക്ഷക്കണക്കിന് കതിരുകിടപ്പുണ്ട്. പുരോഹിതൻ ദേവാലയത്തിൽ ഈ കറ്റകൾ എടുത്ത ശേഷം കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും അങ്ങനെ വീശുന്നു. എന്താ വിളിച്ചറിയിക്കുന്നത്? ഞങ്ങൾക്ക് ആദ്യമേ പള്ളിയിൽ വരാൻ ഭാഗ്യം കിട്ടി, ഞങ്ങളോടൊപ്പം വയലിൽ കിടക്കുന്ന ലക്ഷക്കണക്കിന് കതിരുകളുണ്ട്, അതിന്റെ അവസാന കതിരും കൊയ്തു മാറ്റിയേ ഉടമസ്ഥൻ വിശ്രമിക്കത്തുള്ളൂവെങ്കിൽ. ലോകത്തിൽ ജനിച്ചവരെല്ലാം യേശുക്രിസ്തു ഒഴികെ ആരും ഈ ദ്രവത്വമില്ലാത്ത ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. എല്ലാവരുടെയും കവറുകൾ അടഞ്ഞുകിടക്കുമ്പോൾ ഇന്ന് പകൽ ക്രിസ്ത്യാനി ഞാനും നിങ്ങളും വിശ്വസിക്കുന്നു, എന്റെ യേശു ഉയർത്തെഴുന്നേറ്റതിനാൽ ഞാൻ ഈ കല്ലറയിലല്ല അമരാൻ പോകുന്നത്, എനിക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ആത്മാവ് മാത്രമല്ല ശരീരവും ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? യേശു പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകും. മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല. ഈ ലോകരാജ്യത്തിൽ പാർക്കാൻ അനുയോജ്യമായ ശരീരമാണ്, എന്നാൽ ആത്മാവും ശരീരവും വീണ്ടെടുപ്പ് പ്രാപിച്ച് യേശുവിനോട് ഒരുമിച്ച് ഞാനും നിങ്ങളും ആയിരിക്കുന്ന ഒരു ദിനം നമ്മുടെ പ്രിയമുള്ളവരെ കാണുമെന്നുള്ള വലിയ പ്രത്യാശ നമുക്കുണ്ട്. ആ പ്രത്യാശയിലാണ് ഇന്ന് ഈ ദേഹം ഇവിടെ സംസ്കരിക്കാൻ പോകുന്നത്. എന്നെ കേൾക്കുന്നവരെ, ഈ പ്രത്യാശയോടെ ജീവിക്കണം. യേശു വരാറായി, കാഹളം ധ്വനിക്കാറായി, ഒരു ദിവസം മരണമുണ്ട്, കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ. ആകയാൽ ഈ പ്രിയ മക്കൾ മരുമക്കൾ പിതാവിന്റെയും മാതാവിന്റെയും നല്ല മാതൃക പിൻപറ്റുവാനിടയാകട്ടെ. വചനത്തിൽ വായിക്കുന്നതിന്റെ പുത്രന്മാർ എന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും, പുത്രിമാരോ മാതാക്കൾക്ക് പകരമിരിക്കും. ഈ പിതാവിന്റെയും മാതാവിന്റെയും നല്ല മാതൃക പിൻപറ്റി ദൈവത്തെ സേവിപ്പാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഇവിടെ വന്നവരിൽ ആരെങ്കിലും ഈ പിതാവിന്റെ ദേഹം ദർശിപ്പാനുണ്ടെങ്കിൽ നിങ്ങൾക്കായി ഇതിനൊരവസരം നൽകുന്നു. ആ സമയം നിങ്ങൾ അന്ത്യയാത്ര പറഞ്ഞനന്തരമായി മക്കൾ ചേർന്ന് മുറുമുടുവാനും ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. Thank you.
നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്ക് നിത്യനിന്ദയ്ക്കുമായി ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിക്കാൻ എഴുന്നേറ്റ് വരും. ഒരു ദൈവപൈതലിൻ്റെ ഒരു പാസ്റ്ററുടെ ഈ ഭൂമിയിലെ ഓഹരി എന്താ? ഈ ഭൂമിയിലെ ഓഹരിയൊക്കെ താൽക്കാലികമാണ്. കർത്താവ് നല്ലൊരു അവകാശം വച്ചിരിക്കുന്നു. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, കുടുംബാംഗങ്ങളെ, പാസ്റ്റർ എം വൈ ജോർജ് എന്ന പേരിൽ അറിയപ്പെട്ട് തൻ്റെ 85-ാമത്തെ വയസ്സുവരെ ഈ ഭൂമിയിൽ പാർത്ത് ഉത്തമ വിശ്വാസിയായി, ഉത്തമ ശുശ്രൂഷകനായി, ഉത്തമ പിതാവായി ജീവിച്ച ഈ ദൈവദാസൻ ഫെബ്രുവരി 17 വിശ്രമത്തിനും പ്രതിഫലം പ്രാപിക്കുന്നതിനുമായി ദൈവസന്നിധാനത്തിലേക്ക് വിളിച്ച് ചേർക്കപ്പെട്ടിരിക്കുന്നു. തൻ്റെ വേർപാടിൽ മാനുഷികമായി നമുക്ക് ദുഃഖമുണ്ട്. എന്നാൽ നമ്മുടെ ദുഃഖമൊക്കെ സന്തോഷമായി മാറുന്ന ഒരു ദിനമുണ്ട്. വചനത്തിൽ നാം വായിക്കുന്നു, നിലത്തെ പൊടിയിൽ നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, പൊടിയാകുന്നു, പൊടിയിലേക്ക് നീ തിരികെ ചേരുമെന്ന കർത്താവിൻ്റെ വചനപ്രകാരം പൂഴിക്ക് പൂഴിയായി മണ്ണിന് മണ്ണായി ഈ ഭൗതിക ശരീരം ഇവിടെ സംസ്കരിക്കുന്നുവെങ്കിലും നമ്മുടെ പ്രത്യാശ ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. കർത്താവ് തന്നെത്താൻ ഗംഭീരനാദത്തോട് പ്രധാനദൂതന്റെ ശബ്ദത്തോട് ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ ആ ശ്രംവൈ ജോർജിന്റെ പേര് വിളിക്കുമ്പോൾ ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരും എന്ന വിശ്വാസമുള്ള ഒരു ദൈവത്തിനൊരു ദൈവദാസനെ അവസാനം വരുവോളം പോയിക്കൊള്ളുക. വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ യോഗം ലഭിക്കാൻ നീ എഴുന്നേറ്റ് വരും. ജനങ്ങളെ വാഴ്ത്തി സ്തുതിക്കുന്നു. അങ്ങ് സകലത്തിന്റെയും ഉടമസ്ഥനാകുന്നു. ഞങ്ങളെ ഉണ്ടാക്കിയതും ഞങ്ങളുടെ കാലങ്ങളെ നിയമിച്ചതും ഞങ്ങളെ ശുശ്രൂഷയ്ക്ക് വിളിച്ചതും എല്ലാം അങ്ങാകുന്നു. ദൈവമേ, അങ്ങ് അങ്ങയുടെ ദാസൻ ഭാസനം വായി ജോർജിന്റെ ജനനം മുതൽ ഈ ദാസനെ കാത്തു അനുഗ്രഹമുള്ള ജീവിതം അങ്ങയുടെ ദാസന് നൽകി. ദൈവമേ, നിന്റെ ദാസനെ കുടുംബസ്ഥനാക്കി മക്കളെ നൽകി ദൈവ ശുശ്രൂഷയിൽ ദീർഘവർഷങ്ങൾ അധ്വാനിക്കുവാൻ അങ്ങയുടെ ദാസനെയും കുടുംബത്തെയും അവിടുന്ന് പ്രാപ്തിപ്പെടുത്തി. അനേകരുടെ രക്ഷയ്ക്കും അനേകരുടെ നിലനിൽപ്പിനും അനുഗ്രഹത്തിനും ഈ ദാസനെ ഉപയോഗിച്ചതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ അസംബ്ലി സപ്പോർട്ട് സമൂഹത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ അങ്ങയുടെ ദാസൻ അവസരം കൊടുത്തു. ഞങ്ങളുടെ സമൂഹത്തിന് ദാസൻ മുഖാന്തരം ഉണ്ടായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കായും കർത്താവെ നന്മകൾക്കായിട്ടും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഈ ദാസന്റെ ജീവിതത്തെ അംഗീകരിച്ച് ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ വിശ്രമത്തിനായി അങ്ങയുടെ ദാസനെ കൈക്കൊണ്ടിരിക്കുന്നുവല്ലോ. ദൈവമേ, അങ്ങയുടെ രാജ്യത്തിൽ അങ്ങയുടെ സന്തോഷത്തിലേക്ക് അവിടുത്തെ ദാസൻ പ്രവേശിച്ചിരിക്കുന്നു. ഭൗതിക ശരീരം ഇപ്പോൾ ഞങ്ങൾ ഇവിടെ സംസ്കരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു അങ്ങയുടെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ ആകാശ മേഘത്തിൽ വെളിപ്പെടും. ആ ദിവസം ലക്ഷോപിലക്ഷം കോടാകോടി വിശുദ്ധരോടൊപ്പം ഈ ദാസനും ഇവിടെ നിന്ന് ഉയർത്ത് അങ്ങയുടെ തിരുമുഖം കാണുവാനും എന്നേക്കും നിത്യമായി അങ്ങയുടെ അനുഗ്രഹത്തിൽ അങ്ങയോടുകൂടെ വാഴുവാനും ഇവിടെ നിന്ന് എഴുന്നേറ്റ് വരുമെന്ന പ്രത്യാശയിൽ ഞങ്ങൾ ഈ സംസ്കാരം നിർവഹിച്ചിരിക്കുന്നു. ദൈവമേ, ആ ദിവസത്തിന് വേണ്ടി ഞങ്ങളെ എല്ലാവരെയും ഒരുക്കണമേ. വിശുദ്ധവും നിഷ്കളങ്കവുമായ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദാസൻ ശുശ്രൂഷ ചെയ്ത സഭകൾക്കായി ദൈവജനത്തിനായി സമൂഹത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് കർത്താവ് അങ്ങയുടെ ദാസന്റെ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും ഇന്ന് അങ്ങയുടെ തിരുമുൻപാ ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഫാസി ജോൺസിനും മിനിക്കുമായിട്ടും കുഞ്ഞുങ്ങൾക്കായിട്ടും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വേലയിൽ അവരെ നിർത്തിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ ദാനവും കൃപകളും നൽകിയല്ലോ. ജെസിക്കായും പാശുക്കുരുളയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സേവയിൽ അവിടുത്തെ മക്കളെ നിർത്തിയിരിക്കാൻ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, ഡെയ്സിക്കായും ജോഷുവയ്ക്കായും അക്ടുബത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മേഴ്സിക്കായും അലക്സാണ്ടറിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദാസനെ ശുശ്രൂഷിപ്പാൻ അവർ കൊടുത്ത കൃപയ്ക്കായും അനുഗ്രഹങ്ങൾക്കായിട്ടും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ കുടുംബങ്ങളെയെല്ലാം അവിടുത്തെ ധൈര്യപ്പെടുത്തി അവിടുത്തെ പ്രത്യാശ കൊടുത്തിരിക്കാൻ സ്തോത്രം. അവരുടെ ഹൃദയങ്ങളിൽ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. നിന്റെ ദാസന്റെ സഹോദരങ്ങളെ ഏൽപ്പിക്കുന്നു, കുടുംബാംഗങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവേ, തലമുറകളെ എല്ലാം ഏൽപ്പിച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഇന്നത്തെ ശുശ്രൂഷ നിർവഹിപ്പാൻ അങ്ങയുടെ ദാസന്മാർ കൊടുത്ത കൃപയ്ക്കായും സ്തോത്രം ചെയ്യുന്നു. എല്ലാ പുകഴ്ചയും ബഹുമാനവും അങ്ങയുടെ മുൻപാകെ ഞങ്ങൾ അർപ്പിക്കുന്നു. യേശു കർത്താവേ, അങ്ങ് വേഗം വരണമേ. ഞങ്ങളെയും അങ്ങയുടെ അടുക്കൽ ചേർക്കണമേ. നിത്യമായി അങ്ങയുടെ രാജ്യത്തിൽ, അനുഗ്രഹത്തിന്റെ രാജ്യത്തിൽ ഞങ്ങളെയും കൈക്കൊള്ളണമേ. ഇന്ന് ഈ ശുശ്രൂഷ കണ്ടവരാരെങ്കിലും ആ നിത്യജീവൻ കരസ്ഥമാക്കാത്തവരുണ്ടെങ്കിൽ യേശുവേ, അവരുടെ ഹൃദയങ്ങളെയും ഇന്ന് അങ്ങയുടെ ദിവ്യാത്മാവ് സന്ദർശിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുകഴ്ചയും ബഹുമാനമെല്ലാം അങ്ങയുടെ മുൻപായി അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളുമാറാകെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും വിശേഷാൽ പ്രിയ പിതാവിന്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന മക്കളോടും കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നു മുതൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.